ഡോക്ടർ ജോലി കിട്ടുന്നതിന് മുമ്പ് ഐ എ എസ് എടുത്ത് സാമൂഹ്യ സേവനം നടത്തുമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ കിടന്ന് ഉറങ്ങുവാണോ? എഴുന്നേക്കടി. ഓ, ഈ പെണ്ണ് എന്നും ഇത് പതിവാക്കിയേക്ക. എടി എഴുന്നേക്ക്, ഫോൺ ദേ താഴെ വീണെടുക്കണ കണ്ടില്ലേ? അയ്യോ, എന്റെ ഫോണോ? ഫോണിന്റെ കാര്യം പറഞ്ഞ് വേഗം എഴുന്നേക്കും. പോയി കുളിക്ക്. ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് ഫോണിന് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, പയ്യന്മാരെ ആവശ്യമില്ല. ദേ, നീ കുളിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു ദിവസം നിന്റെ ഫോൺ ഞാൻ തല്ലിപ്പിടിച്ച് കളയും. ആന്റി. ആ, വാ മോനെ. ഇത്രയും നേരം കിടന്ന് വായിട്ട് അലച്ചിട്ട് എപ്പോഴാ കുളിക്കാൻ പോയിക്കുന്നത്? മോനിരിക്കെ ഞാൻ ചായ എടുത്ത്. ചൂടാ, സൂക്ഷിച്ചു കുടിക്കണേ. ശരി, അവള് പോരും കേട്ടോ. ഇത്രയും സമയമല്ലോ, ഇതുവരെയും വിളിച്ചു കഴിഞ്ഞില്ലേ? നോക്കാം. ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നേ? പോയി എന്തെങ്കിലും ഡ്രസ് എടുത്തിട്. ആ ജീനു എല്ലാം കണ്ട് നാണക്കേട്. വേഗം പറയാൻ പറ. ഏയ് പെണ്ണേ, തങ്കം. ഏയ്, നീ എന്തിനാ ഇത്ര പേടിക്കുന്നെ? ഇങ്ങോട്ട് ഇറങ്ങി വാന്നേ. അവള് പട്ടണത്തിലെ പെണ്ണല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്ര ഭയം. നീ പുഴയിലൊന്നും കുളിച്ചിട്ടില്ലേ? ധൈര്യമായിട്ട് ഇറങ്ങി വാടി. എനിക്ക് നല്ല പേടി. ആടി, ധൈര്യമായിട്ട് വാടി വാടി. നിക്കടി, വരുമല്ലേ. ഏയ്, ഒരു കിറുക്ക എന്നെ വിരട്ടി ഓടിച്ചതാ, കാണിച്ചു കൊടുക്കല്ലേ. അതുപോലെ പറയാനുണ്ടോ? നിന്നെ വിരട്ടുന്ന ഒരു ഇലക്കറക്കനായിരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടായിരുന്നോ? ഇല്ലച്ചാ. ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ബെൽറ്റ് കൊടുത്തോണ്ട് ഒരുത്തിന് ഓടി. അവന്റെ മുഖം കാണാൻ പറ്റിയില്ല, മുതുകു മാത്രമേ കണ്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട സാധനം അതിനകത്തുണ്ടായിരുന്നു. അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാണ്ടല്ലോ. വീട്ടിൽ ഞൂറുക്കിക്കളയും ഞാൻ. എടാ, നീ എന്റെ അച്ഛനോട് കളിച്ചല്ലേ, എവിടെയാണോ നീ? മരക്കഴുതേ, വെളിയിൽ വാടാ, വെളിയിൽ വരെ. എടാ, എവിടെ നീ? എടാ, പിച്ചക്കാരൻ തേണ്ടി. ഈ കിളവിനെന്തിനാ കോണ്ടം? ആള് വിചാരിച്ച പോലെ അല്ല. നീ അവിടെ ഇവിടെ കക്കുന്നത് പോലെ എന്റെ അച്ഛന്റെ ബെൽറ്റും കട്ടല്ലേ, മര്യാദക്ക് തിരിച്ച. ഹേയ്, എന്നാ പിടിക്ക് പിച്ചക്കാരന്റെ ബെൽറ്റ്. ആരാടാ പിച്ചക്കാരൻ എന്ന് വിളിച്ചേ? ദേ, പല്ലടിച്ച് താഴെ ഇടും. പ്രധാനപ്പെട്ട എന്തുണ്ടെന്ന് പറഞ്ഞല്ലോ, എവിടെ ഇടാ അത്? അത് പെണ്ണുങ്ങൾക്കുള്ളല്ല. എടാ, അത് തന്നിട്ട് പോ. എന്തടി അതെന്റെ സുന്ദരി കോലെ, അവളുടെ അപ്പന്റെ ഒരു ബെൽറ്റ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പിച്ചക്കാരന്റെ മോളെ, നിന്നെ എന്റെ വരുതിക്ക് വരുത്തിയില്ലെങ്കിൽ എന്റെ പേര് ഇന്ദ്രൻ അല്ലടി. എടാ, ആണാണെങ്കിൽ കാണിച്ചതാ. കാണിക്കൂടി. എവിടെ പോയിരുന്നു ഇത്രയും നേരം? നിന്നെ നോക്കി നടക്കായിരുന്നു. ഇരിക്കവിടെ. അതെ, നിനക്ക് എന്നെക്കാളും പ്രായം കുറവാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നടാ. നീ ആണെങ്കി എന്നെ തന്നെ കെട്ടുള്ളൂ എന്ന് വാശി പിടിക്കോ? നീ എന്നെ പൊന്നു പോലെ നോക്കുവോ? ആ, നോക്കിക്കോളാം ചിത്ര, സത്യം നടക്കും. നിനക്കാണെങ്കി ഒരു ചുക്കും അറിയില്ല, പിന്നെങ്ങനെ നീ എന്നെ നോക്കുന്നേ? ഒരു കാര്യം ചെയ്യും, ഒരു ചുക്കും ചുണ്ണാൻ പറയാത്തവരാ ഈസി ആയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നെ. അവിടെ ഏതാണ്ട് അഭിനയൊക്കെ തന്നെയാണ്. നിനക്കും അഭിനയം നോക്കിക്കോ. ഞാൻ അഭിനയിക്കുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ജീവിക്കുള്ളൂ, നിന്റെ കൂടെ ജീവിക്കുള്ളൂ. ഡോക്ടർ ദ്വാരക MBBS, ഡോക്ടർ ആവാൻ പഠിച്ച്, ഓപ്പറേഷൻ ചെയ്യാൻ പഠിച്ച്, 10 കാശ് ഉണ്ടാക്കാൻ പഠിക്കാത്ത കേവലൊരു പെണ്ണ് മാത്രമടി. നീ കെ ലൈൻസിനെതിരെ സമരം നടത്തുന്നോടി?
സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ട് എന്തിനാണ് എന്നെ കൊണ്ടുവന്നേ? അത് സാധാരണ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം. നീ ഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്ന പോരാളിയല്ലേ? സർക്കാരിന്റെ ശമ്പളം മേടിച്ചിട്ട് കെ-ലൈൻസിന്റെ അടിമപ്പണി ചെയ്യുവാണോ? അതേടി, കെ-ലൈൻസിന് അടിമപ്പണി ചെയ്യുന്ന ഞങ്ങളാടി? സർക്കാർ നിലനിൽക്കുന്നതന്നെ അവരുള്ളതുകൊണ്ടാടി. കഥ അറിയാതെ ആട്ടാടുന്നോട് തേവിടിച്ചി. നീ എത്രയൊക്കെ ചീന്ന് പറഞ്ഞാലും തൂന്നു തുപ്പിയാലും എനിക്ക് പിടിച്ചത് നിന്റെ ഇടുപ്പാണടി മോളെ. എനിക്ക് മാത്രമല്ലടി, ഈ നാട്ടിലെ പയ്യന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാടി അവന്മാർ സമരം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത്. താഴെ തുണി എടുക്കുന്നതാണോ നിന്റെയൊക്കെ രോഗത്തിന് കാരണം? ഇതിൽ എന്ത് സെക്സ് ആണ് നീയൊക്കെ കാണുന്നേ? അത് കാണാതെ ഇത് കാണാതെ പിന്നെ ഞാൻ എന്താടി കാണണ്ടേ? ഞാനൊരു തീരുമാനമെടുത്തിരുന്നു, മലയ്ക്ക് പോയിട്ട് മാല ഊരിയ ശേഷം നിന്നെ ഒന്ന് കണ്ടോളാന്ന്. ഇപ്പോ മാല ഊരിയിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് അതിനുശേഷം മലയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്ത് രക്ഷിക്കണം അയ്യപ്പാ. ഇപ്പൊ ഞാൻ ആസാമി. ഇങ്ങോട്ട് ഓടിവിടും, ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഓടി. ഹലോ സാർ. സ്ത്രീകൾ എവിടെ അപമാനിക്കപ്പെടണോ?